എല്ലാ പ്രിയപ്പെട്ടവർക്കും സുബർ സാറാണ്. നമ്മളിന്ന് പ്ലസ് വൺകാർക്ക് വേണ്ടിയുള്ള അതിഗംഭീര ക്ലാസ് ആണിത്. അതിഗംഭീര ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങളെനിക്ക് ഇതെന്താ പ്രത്യേകത എന്നുള്ളതല്ലേ. ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ 10 ചോദ്യങ്ങൾ വളരെ ചെറിയ സമയത്തിനുള്ളിലാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ഏകദേശം 25 മാർക്ക് തൊട്ട് 30 മാർക്കിനടുത്ത് വരെ ഇത് കിട്ടാനും സാധ്യതയുണ്ട്. മിക്ക ചാപ്റ്ററുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സാണിത്. നിങ്ങൾ മാക്സിമം ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, പിന്നെ ലൈക്കിനൊന്നും ഒരു കുറവും ഉണ്ടാവരുത്. ഓക്കെ, നമ്മളിങ്ങനത്തെ ക്ലാസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളെല്ലാ ക്ലാസ്സുകളും കാണുക. ഈ എക്സാം വരെ നിങ്ങളെ നമ്മൾ മാക്സിമം ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ക്ലാസ് മീൻസ് ഫുൾ മാർക്ക് കിട്ടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒട്ടും മടിക്കാതെ നമ്മുടെ 30 ക്വസ്റ്റ്യൻസ് പാക്കേജിൽ ജോയിൻ ചെയ്യാം. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാത്സിൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കാതെ അടുത്ത വർഷം ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാതെ ജയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും, മീൻസ് ജയിക്കുക എന്ന് പറഞ്ഞാൽ ഫുൾ മാർക്കിലെത്തിക്കാനുള്ള എല്ലാ വഴിയും തരുന്നുണ്ട്. അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്പർ 9846708554 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ 10 ചോദ്യങ്ങൾ എല്ലാവരും ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. നിങ്ങളുടെ തലയിലോട്ട് കയറുക എന്നുള്ളതാണ് എല്ലാത്തിൻ്റെയും വേണ്ട. ഓരോ ക്വസ്റ്റ്യൻ ഞാനിവിടെ പറയുകയാണ്. എല്ലാവരും വളരെ വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഇത് നമുക്ക് വേണ്ടിയാണ്, നമ്മളുടെ ഭാവിക്ക് വേണ്ടിയാണ്. ഈ ഭാവി എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ഇപ്പോഴേ ചിന്തിക്കാറായിട്ടില്ലല്ലോ എന്നൊക്കെ ആയിരിക്കും. ഇപ്പോഴേ ചിന്തിച്ചെങ്കിലേ ഏറ്റവും നല്ല രീതിയിൽ കൂടെ നമുക്ക് നല്ലൊരു ജോലി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് ഓഫ് എ സിറ്റി 63. ദെൻ ദ ഹൗ മെനി എലമെൻറ്റ്സ് എ ഹാവ്. ദാറ്റ് മീൻസ് ഒരു സെറ്റിനുണ്ടെ പ്രോപ്പർ സബ്സെറ്റ്സിൻ്റെ എണ്ണം 63. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രോപ്പർ സബ്സെറ്റ്സിൻ്റെ എണ്ണം തന്നിട്ട് ആ സെറ്റിനുള്ളിൽ എത്ര പേരെ ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന് ചെറിയ റിസൾട്ട് അപ്ലൈ ചെയ്യണം. പ്രോപ്പർ സബ്സെറ്റ്സിൻ്റെ ഫോർമുല എല്ലാവരും കണ്ടോണേ, 2n-1 എന്നാണ്. ഓക്കെ, 2n-1=63 നിക്കേറ്റ് ചെയ്യണം. ഈ മൈനസ് വൺ അപ്പുറത്ത് ചെല്ലുമ്പോൾ പ്ലസ് വൺ ആയിക്കൊണ്ട് 64 ആയിട്ട് മാറും. 2n=64, ദെൻ ഈ 64 നിങ്ങളിങ്ങനെ ഫാക്ടറൈസ് ചെയ്യണം. 2 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 2:6 കിട്ടും. ഓക്കെ, അപ്പോൾ 2:1 2 ആണ്, 2:2 4 ആണ്, 2:3 8 ആണ്, 2:4 16 ആണ്, 2:5 32 ആണ്, 2:6 ആണ് 64. അപ്പോൾ 64 2:6, ദെൻ n=6. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ ഹൗ മെനി എലമെൻറ്റ്സ് എ ഹാവ് എന്ന് ചോദിക്കുമ്പോൾ ആൻസർ എന്താണ്? 6. കറക്റ്റ് ആണല്ലോ, ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിസൾട്ട് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ്. എയും എ കോംപ്ലിമെൻറ്റ് നമ്മൾ യൂണിയൻ എന്ന് ചോദിച്ചാൽ നമുക്ക് യൂണിവേഴ്സ് സെറ്റാണ് കിട്ടുന്നത്. അതുപോലെ എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് ചോദിച്ചാൽ 5. മറന്നു പോകരുത്. ഓക്കെ, നെക്സ്റ്റ്, ഇഫ് എൻ ഓഫ് എ ക്രോസ് എ 9, എൻ ഓഫ് ബി ക്രോസ് ബി 16. വെരി ഇമ്പോർട്ടൻറ്റ്, റയർ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണണമെന്നില്ല. ഈ എക്സാമിന് വളരെ സാധ്യതയുള്ള ചോദ്യം. എ ക്രോസ് എയിൽ 9 പേർ, ബി ക്രോസ് ബിയിൽ 16 പേർ. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയിൽ എത്ര പേർ? ഓക്കെ, അപ്പോൾ എ ക്രോസ് എയുടെ എണ്ണവും തന്നു, ബി ക്രോസ് ബിയുടെ എണ്ണം തന്നിട്ട് എ ക്രോസ് ബിയുടെ എണ്ണം ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയുമേ ഉള്ളൂ. ഇതിൻ്റെ റൂട്ട് എടുക്കണം. 9 റൂട്ട് എത്രയാണ്? 3. ഓക്കെ, 6 റൂട്ട് 4. ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യണം 12. ദാറ്റ്സ് ഓൾ, തീർന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൂട്ടും ഇതിൻ്റെ റൂട്ടും തമ്മിൽ ഇൻറ്റു ചെയ്താൽ മതി. ക്ലിയർ? നെക്സ്റ്റ്, ഫൈൻഡ് ദ ഡൊമെയിൻ ഓഫ് ദ ഫംഗ്ഷൻ f(x-2). x/x-2 ഡൊമെയിൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഡിനോമിനേറ്റർ കിടക്കുന്ന x-2 0 നിക്കേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് x=2 എന്നാണ്. ശരിയാണല്ലോ. ദെൻ ഡൊമെയിൻ എഴുതുമ്പോൾ ദാറ്റ് ഈസ് r-z2. കഴിഞ്ഞു, ഓക്കെ ആയി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡൊമെയിൻ ഓഫ് എ ഫ്രാക്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഈ പ്രോബ്ലത്തിൽ കൂടെ മനസ്സിലായത്. വളരെ ഇമ്പോർട്ടൻ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് 2x-3 ≤ x-1. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ എക്സിനെ കൂടി ഇപ്പുറത്തോണ്ട് വരിക, നമ്പറിന് ഇപ്പുറത്തോണ്ട് വരിക. മീൻസ് എക്സുകളെല്ലാം ലെഫ്റ്റിൽ, നമ്പറുകളെല്ലാം റൈറ്റ് സൈഡിൽ. ദാറ്റ് ഈസ് സ്റ്റെപ്പ് എഴുതുമ്പോൾ 2x എഴുതി ഈ എക്സ് ഇപ്പുറത്ത് വരുമ്പോൾ -x ≤ -1 + 3. ഈ മൈനസ് 3 അപ്പുറത്ത് പോയി, ദാറ്റ് ഈസ് x ≤ 2. കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2 or 2 കുറവായിരിക്കണം. അതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഈ ഇക്വേഷൻ ഓർ ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. നമ്മുടെ 6-ാമത്തെ ചോദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. NC5=NC7, ഫൈൻഡ് NC12. ഓക്കെ, ഇങ്ങനെ NC5=NC7 എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ബാക്കി എന്ത് ചോദിച്ചാലും നമ്മൾ ചെയ്യേണ്ടത് ആദ്യം എന്നിനെ കണ്ടുപിടിക്കണം.
എന്നിനെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇത് നിങ്ങൾക്ക് പ്ലസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 5 + 7. ആൻസർ ഈസ് 12. അത് ഓക്കെ ആയല്ലോ. നെക്സ്റ്റ് NC 12 എന്നാണ് ക്വസ്റ്റ്യൻ. NC 12 എന് നമുക്ക് ഇപ്പോൾ എത്ര എന്ന് കിട്ടി? 12. അപ്പോൾ ഇതെന്തായിട്ട് മാറും? 12C 12. വട്ട് ഈസ് 12C 12? 1. ഓക്കെ. നെക്സ്റ്റ്, സ്ലോപ്പ് ഓഫ് എ ലൈൻ ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 135. ഒരു ലൈൻ എക്സ് ആക്സിസുമായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ 135 ഡിഗ്രി ആണെങ്കിൽ ആ ലൈനിൻ്റെ സ്ലോപ്പിനെ കണ്ടുപിടിക്കാൻ ടാൻ 135, അത്രയേ ഉള്ളൂ. ടാൻ 135 എന്നങ്ങോട്ട് എഴുതിയാൽ ആൻസറായി എന്ന് കരുതരുത്, തുടക്കം ശരിയായി. ടാൻ 135 വാല്യൂനെ കണ്ടുപിടിക്കണം. 135 നമ്മുടെ ട്രിഗണോമെട്രിയിലെ റിഡക്ഷൻ ഫോർമുല അപ്ലൈ വെച്ചാൽ 180 - 45. ഓക്കെ, ഇപ്പം ടാൻ 180 - 45 എന്ന് അപ്ലൈ ചെയ്യണം. ആൻസർ വരുമ്പോൾ -tan 45 എന്നാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു -1. ഈ -1 കാരണം 180 - ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ് ടാൻ ഈസ് നെഗറ്റീവ്. അവിടെ നമുക്ക് സൈൻ ആണ് പോസിറ്റീവ്. ഓക്കെ, ടാൻ നെഗറ്റീവ് ആണ്. അപ്പം -tan 45, ആൻസർ ഈസ് -1. നെക്സ്റ്റ്, എക്സ് ഇന്റർസെപ്റ്റ് ഓഫ് ദി ലൈൻ 3x - 4y - 15 ഈസ് ഈക്വൽ ടു 0. ഈ ലൈൻ്റെ എക്സ് ഇന്റർസെപ്റ്റ് എത്രയാണ്? എക്സ് ഇന്റർസെപ്റ്റിന് ഒരു ലൈൻ്റെ ഇക്വേഷൻ തന്നിട്ട് ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, ഈ -15 അപ്പുറത്തേക്കും എന്താവും? +15 ആവും, ശരിയല്ലയോ? അപ്പോൾ ഈക്വൽ ടു 15 എന്നാവും. ദാറ്റ് ഈസ് 3x - 4y = 15 എന്നാവും. എന്നിട്ട് ഈ 15 നിങ്ങൾ 3 കൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 15/3, ആൻസർ ഈസ് 5. ദാറ്റ് ഈസ് എക്സ് ഇന്റർസെപ്റ്റ്. ക്ലിയർ ആണല്ലോ, വളരെ എളുപ്പം. നെക്സ്റ്റ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രിക്കാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ലിമിറ്റ്സ് കുട്ടികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ചാപ്റ്റാണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ലിമിറ്റ്സ് ഡെറിവേറ്റീവ് ഇച്ചിരിയൊക്കെ മയമുള്ളവനാണ്, പക്ഷേ ലിമിറ്റ് കുട്ടികൾക്കെല്ലാം ബുദ്ധിമുട്ടെന്നാണെന്ന് എൻ്റെ തോന്നൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് ഇപ്പം തന്നെ ചെയ്തേക്കണം, കറക്റ്റ് ആണെങ്കിൽ. ഓക്കെ, നമ്മുടെ ക്ലാസ്സുകളൊക്കെ വരും, കണ്ടിരിക്കണം. ഓക്കെ, ലിമിറ്റ് എക്സ്റ്റൻഷൻ -1/(x²-1) ആൻസർ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, എത്ര ഉള്ളൂ? ഈ 4/2, ദാറ്റ്സ് ഓൾ. 2 കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എക്സിൻ്റെ പവർ എത്ര? 4. ഇവിടുത്തെ എക്സിൻ്റെ പവർ എത്ര? 2. ദാറ്റ്സ് 4/2, ആൻസർ ഇസ് 2. ദാറ്റ്സ് ഓൾ. ട്രിക്ക് ആണ്, ഇതിൻ്റെ മെത്തേഡായിട്ടുള്ള ക്ലാസ് പിന്നെ വരും. ഓക്കെ, നെക്സ്റ്റ്, f(x²+5x+2) ദെൻ ഫൈൻഡ് f'1. f(x)നെ തന്നിട്ട് f'1 ചോദിച്ചിരുന്നു കേട്ടോ. f'xനെ കണ്ടുപിടിച്ചിട്ട് f'1 ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഫൈൻഡ് f'x. f'x ചെയ്യുമ്പോൾ x²ൻ്റെ ഡെറിവേറ്റീവ് 2x, 5x ഡെറിവേറ്റീവ് 5, 2 മാത്രം മരിച്ചുപോയി. ഓക്കെ, 2 ഈസ് എ കോൺസ്റ്റന്റ്, ദെയർഫോർ ഡെറിവേറ്റീവ് ഈസ് 0. ഓക്കെ, അപ്പോൾ നമുക്ക് f'x കിട്ടി, ദെൻ ഫൈൻഡ് f'1. f'1 വേണമെന്നുണ്ടെങ്കിൽ ഈ എക്സിൻ്റെ പ്ലേസിൽ എന്താവുന്നു? 1. അപ്പോൾ ഈ എക്സിൻ്റെ പ്ലേസിൽ ആരാവണം? 1 ആവുമ്പോൾ 2 × 1 + 5, ആൻസർ ഈസ് 2 + 5, 7. ദാറ്റ്സ് ഓൾ, തീർന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോബ്ലംസുകൾ വളരെ എളുപ്പത്തിൽ തീർത്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും വളരെ മാർക്ക് കൂടുതലുള്ള ക്വസ്റ്റൻസുകളൊക്കെ നമ്മൾ ഇതിനുള്ളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതേപോലുള്ള ക്ലാസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എല്ലാവരും ഈ കാണുന്നവരൊന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും നിങ്ങളുടെ കുട്ടികൾക്ക് അറിയാവുന്ന എല്ലാ കുട്ടികൾക്കും ഒന്ന് ഷെയർ ചെയ്യണം. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ തന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് കംപ്ലീറ്റ് ആണ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, മാക്സിമം നല്ലപോലെ പഠിക്കുക, അതിനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.